സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ വീക്കിലി എക്സാമിൽ 500 താഴെ മാർക്ക് കിട്ടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ 500 താഴെ മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 500 മേലെ നമുക്ക് മാർക്ക് കിട്ടാൻ പറ്റില്ല. പിന്നെ 500 താഴെ മാർക്ക് കിട്ടുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ചിലവൊക്കെ വളരെയധികം താഴെ പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഈ 500 മാർക്കിന് താഴെയുള്ളവർ എങ്ങനെയാണ് ബൂസ്റ്റപ്പ് ചെയ്യുക? ഇപ്പോൾ നമുക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ബൂസ്റ്റപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ, എനിക്ക് 200, 300 അതുപോലെ തന്നെ 100 മാർക്ക് 60 മാർക്ക് വരെ ഔട്ട് ഓഫ് 720 കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ എവിഡൻസും കാരണമൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. വേണം നിങ്ങൾ ഞാൻ ജസ്റ്റ് സൈഡിലൊരു ക്ലിപ്പ് കൊടുക്കാം. എനിക്ക് 0 മാർക്ക് ഫിസിക്സും കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. വീക്കിലി എക്സാമിൽ 0 മാർക്ക് അതും ഫിസിക്സിലും കെമിസ്ട്രിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കിട്ടിയ ഞാൻ പിന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാൻ വേറൊരു മെത്തേഡ് വഴി പഠിച്ചപ്പോൾ 500 അബോവ് ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടാനായിട്ട് സാധിച്ചു. ഇതിപ്പോൾ 500 താഴെ മാർക്ക് ഇപ്പോൾ 400, 200, 300 ഉള്ളവരൊക്കെ ഈ ഒരു മെത്തേഡ് വഴി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ജസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഈ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് ഷെയറായിട്ട് പോകും. ജസ്റ്റ് ഇന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, അപ്പോൾ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആകട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഫോണിലെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്ത് ഷോർട്ട് നോട്ട്, മൈൻഡ് മാപ്പ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പ് വഴി കിട്ടാവുന്നതാണ്. ഓക്കെ, സോ എങ്ങനെയാണ് നിങ്ങൾക്ക് 500 മാർക്കിന് താഴെയുള്ളവർ എങ്ങനെയാണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഞാൻ വേറെ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ന്യൂ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യുന്ന തെറ്റെല്ലാം ബയോളജിയിലാണ്. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ വീക്കിലി എക്സാമിന് മാർക്ക് കുറയുന്നവർ, 500 താഴെ മാർക്കുള്ളവർ ഒരുപാട് പേർക്കുള്ളൊരു പ്രോബ്ലമാണ്. ഇപ്പോൾ ഒരു പ്രശ്നമാണ് എന്താണെന്ന് വെച്ചാൽ, ഫിസിക്സ് എഴുതാൻ സമയം കിട്ടുന്നില്ല ഒരു പ്രോബ്ലം. കാരണം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ബയോ കെമിസ്ട്രി അതുപോലെ തന്നെ ഫിസിക്സ് ഇങ്ങനെ എഴുതി വരുമ്പോൾ, ഇപ്പോൾ കെമിസ്ട്രി കഴിയുമ്പോഴത്തിന് തന്നെ സമയം ഏകദേശം തീരാറാവും, പിന്നെ ഫിസിക്സ് എഴുതാൻ സമയം കിട്ടില്ല. അതുപോലെ തന്നെ ഫിസിക്സിൽ അറിയുന്ന പ്രോബ്ലം തന്നെ നമുക്ക് ചെയ്യാൻ കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഫിസിക്സ് ഓർഡേഡ് ആയിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവസാനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് അറിയുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ തന്നെ എങ്ങനെയാണ് ഞാൻ സോൾവ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വീക്കിലി എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബയോളജി നിങ്ങൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് ബയോളജി, ഒരു 250+ ക്വസ്റ്റ്യൻ ബയോളജി ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ഇപ്പോൾ വീക്കിലി എക്സാം ആകുമ്പോഴത്തേക്ക് ബയോളജിയിൽ 250+ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എക്സാമിന് കാണുന്ന ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ബയോളജി വിത്തിൻ ഹാഫ് ആൻ അവറിൽ നിങ്ങൾ തീർക്കാൻ പറ്റും. അങ്ങനെ ഹാഫ് ആൻ അവറിനുള്ളിൽ ബയോളജി തീർത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം കെമിസ്ട്രിയിലും ഫിസിക്സിനും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കെമിസ്ട്രിയിൽ ഏകദേശം ഒരു മണിക്കൂർ യൂസ് ചെയ്യുക, അപ്പോഴും നിങ്ങൾക്ക് 1.5 മണിക്കൂർ ആയിട്ടുള്ളൂ. ഇനിയും നിങ്ങൾക്ക് ഏകദേശം 1.5 മണിക്കൂറിലേറെ ബാക്കിയുണ്ട്. സോ 1.5 മണിക്കൂർ ആയിട്ടുള്ളൂ. കെമിസ്ട്രി നിങ്ങൾ അറിയുന്നതെല്ലാം 1 മണിക്കൂർ കൊണ്ട് തീർക്കുക. പിന്നെ അറിയാത്ത ക്വസ്റ്റ്യൻ ജസ്റ്റ് റൗണ്ട് ഇട്ട് വെക്കുക. അതിനുശേഷം ഫിസിക്സ്, ഫിസിക്സ് നിങ്ങൾ ചെയ്യുമ്പോൾ ഓർഡറായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എങ്ങനെയാണ് ഫിസിക്സ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക, നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസൊക്കെ പെട്ടെന്ന് ചെയ്യുക, അല്ലാതൊക്കെ റൗണ്ട് ഇട്ട് വെക്കുക. അതിനുശേഷം നിങ്ങൾ ഫിസിക്സ് ഒരു തവണയും പാടെ നോക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഫിസിക്സ് ഒരു തവണയും കൂടി ജസ്റ്റ് നിങ്ങൾക്ക് ടഫുള്ള ക്വസ്റ്റ്യൻസൊക്കെ വീണ്ടും നിങ്ങൾക്ക് ചെയ്യുക. അങ്ങനെ ഫിസിക്സിന് ഏകദേശം നിങ്ങൾ ഒരു 1.5 മണിക്കൂർ യൂസ് ചെയ്യുക. ഒരു 1.5 മണിക്കൂർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 15 മിനിറ്റിലേറെ കിട്ടും. ഏകദേശം 3 hours 20 minutes ആണെങ്കിൽ 15 മിനിറ്റിലേറെ കിട്ടും. ഈ ഒരു 15 മിനിറ്റിലേറെ സമയം നിങ്ങൾ എന്ത് ചെയ്യണം, കെമിസ്ട്രിയിൽ റൗണ്ട് ഇട്ട് വെച്ച് ചെയ്യുക, അതുപോലെ തന്നെ ബയോളജിയിൽ റൗണ്ട് ഇട്ട് വെച്ചും ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഈ എക്സാം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് 500 മാർക്കിന് താഴെയുള്ളൊരു ഒരു കാരണവശാലും എന്താ പറയുക, നിങ്ങൾ കോൺഫിഡൻസ് അതിൽ താഴെ പോകേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ, ഇങ്ങനെ തന്നെയാണ് എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം എൻ്റെ മാർക്ക് ഇപ്പോൾ ഞാൻ സൈഡിൽ കൊടുത്തിരുന്നത് സ്റ്റാർട്ടിങ്ങിൽ 0 മാർക്ക് ഫിസിക്സ് കെമിസ്ട്രിയുള്ള ഞാൻ, പിന്നെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അവസാന മോഡലൊക്കെ ആയപ്പോൾ 500 above ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്ത സമയത്ത്. അതുപോലെ തന്നെ റീറിപ്പീറ്റ് ചെയ്ത സമയത്താണ് എനിക്ക് നല്ല സ്കോർ 600+ ഒക്കെ കിട്ടിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ, റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്ക് സ്റ്റാർട്ടിംഗ് തന്നെ തീരെ മാർക്കിൽ തന്നെ ഏകദേശം 100 below ഒക്കെ ആയിട്ടുണ്ട്. സോ ഞാൻ അതിൻ്റെ എല്ലാ എവിഡൻസും സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 500 താഴെ മാർക്കുള്ളവർ ഈ ഒരു രീതിയിലാണ് എക്സാം അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ യൂസ് ചെയ്ത മെത്തേഡാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് എങ്കിലും ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും നല്ല വീഡിയോസ് വേണ്ടി നമുക്കിനും വരാം.